ദൈവത്തിന്റെ നന്മയുടെ അടയാളത്തിനായി മനമൊരുക്കിക്കൊണ്ടാണല്ലോ ഇന്നലെ 86-ാം സങ്കീർത്തനം നിന്നത്. ഓത്ത് തോബ്, നന്മയുടെ അടയാളം. ഇന്നത്തെ വായനകളിലും നന്മയെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും നാം ധ്യാനിക്കും. നന്മ തിന്മകളെ വേർതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ഇന്നലെ കണ്ടത്. ദൈവത്തിൻ്റെ ശക്തി കാരുണ്യത്തിലാണെന്നും നമ്മെ ശിക്ഷിക്കുമ്പോൾ ദൈവം നീതിമാനാണെന്നും ആ ശിക്ഷ ശിക്ഷണമാണെന്നും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയ്ക്ക് നിദാനമാണെന്നും ഇന്നലെ നാം മനസ്സിലാക്കി. ഇടതടവില്ലാതെ ദൈവം പഠിപ്പിച്ച് വഴി നടത്തിയിട്ടും നമ്മൾ പല അടയാളങ്ങളും ഉറപ്പുകളും നോക്കിക്കൊണ്ടേയിരിക്കുന്നു വേറെ വഴിക്ക്. റാൽഫ് വാൾഡോ എമേഴ്സൺ പറയുന്നു, സൗന്ദര്യം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണ്, വഴിയോര ദൈവമുദ്രകളാണവ, വേ സൈഡ് സാക്രമെൻറ്റ്സ്. അതിനാൽ എത്ര ചെറിയ സൗന്ദര്യത്തെപ്പോലും ധ്യാനിച്ചുകൊള്ളുക ഒരു വലിയ ദൈവാനുഭവമായിട്ട്. അതുകൊണ്ട് നാം ഇന്ന് ദൈവിക നന്മയെയും ദൈവിക സൗന്ദര്യത്തെയും ധ്യാനിക്കുകയാണ്. ഇന്ന് വീണ്ടും 50-ാം സങ്കീർത്തനം. ദേവാദിദേവനായ ദൈവത്തെ വിളിച്ചുകൊണ്ട് അതാരംഭിക്കുന്നു. അവൻ്റെ വാസസ്ഥലം അത്യന്തം സുന്ദരമാണെന്ന് അവിടെ പറയുന്നു. സോളമൻ്റെ ജ്ഞാനസൗന്ദര്യം കേട്ട് ദൂരദേശത്ത് നിന്ന് വന്ന ഷേബാരാജ്ഞി ഉയർത്തെഴുന്നേറ്റ് അവിശ്വാസത്തിൻ്റെ ഈ തലമുറയ്ക്കെതിരെ സാക്ഷി പറയും എന്ന് ഈശോ ഇന്ന് പറയുന്നുണ്ട്. ഇന്ന് ദൈവം ഒരു കോടതി വിചാരണ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും എന്നതാണ് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തുന്നത്. ദൈവമാണ് കരതീർന്ന സാദീഖ് ന്യായാധിപൻ. അവൻ്റെ മുൻപിൽ ജ്വലിക്കുന്ന പ്രകാശവും എരിക്കുന്ന അഗ്നിയുമുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ തന്നെ തിന്മ എത്ര ആഴത്തിൽ വേരോടിയാലും എത്ര രഹസ്യമായും ബൃഹത്തായും വളർന്നു കയറിയാലും ദൈവത്തിൻ്റെ പ്രകാശമാനമായ കണ്ണുകളിൽ അവ മറഞ്ഞിരിക്കില്ല. ദൈവശക്തിക്ക് അത് അപ്രാപ്യവുമായിരിക്കില്ല. ദൈവം അതിനെ വേർതിരിച്ച് പതിരും കളയും അഗ്നിയിൽ എരിക്കുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് ദൈവത്തിൻ്റെ മുൻപിലെ അഗ്നിയും പ്രകാശകിരണങ്ങളും കാറ്റും ഭൂകമ്പവുമെല്ലാം സൂചിപ്പിക്കുന്നത്. സീനായ് മലയിലെ ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലും കൂടിയാണത്. അവിടെ വെച്ചാണ് അഗ്നിമയമായ ദൈവാവിഷ്കാരം തിയോഫനി ഉണ്ടായത്. പിൽക്കാലത്ത് ആമോസ് പ്രവാചകൻ ദൈവത്തിൻ്റെ വിധിദിനത്തെ കുറിക്കുമ്പോൾ ഈ പ്രകൃതി വിസ്ഫോടനങ്ങൾ ചേർത്ത് വെച്ച ദൈവാവിഷ്കാരത്തിൻ്റെ സീസ്മിക് തിയോഫനി രൂപകങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് നാം ധ്യാനിച്ചിട്ടുള്ളതാണ്. ജ്വലനം, ഇല്ലുമിനേഷൻ, ദഹനം, പ്യൂരിഫിക്കേഷൻ ഓർ പർഗേഷൻ, ഇതൊക്കെയാണല്ലോ അഗ്നിയുടെ കർമ്മങ്ങൾ. കഴിഞ്ഞ ആഴ്ച നാം കണ്ട വിശുദ്ധ ബൊനവന്തുര പ്രാർത്ഥനയുടെ പടവുകളെ കുറിക്കാൻ ഈ അടയാളങ്ങളെയാണ് ഉപയോഗിച്ചത്. പർഗേറ്റീവ് വേ, ശുദ്ധീകരണ പാത. ഇല്ലുമിനേറ്റീവ് വേ, പ്രകാശപാത. യൂണിറ്റീവ് വേ, സംയോഗപാത. ഇന്നത്തെ സങ്കീർത്തനം 50 ദൈവവുമായി ഐക്യപ്പെടുത്തുന്ന പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം പൊള്ളയായ ആചാര ബലികളിൽ രമിക്കുന്നവർക്കുള്ള താക്കീതാണല്ലോ. ഒരു പ്രവാചക ശാസനമാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: അനുസരണയും ശരണവും കൈമുതലാക്കിയ ഒരാളുടെ കരതീർന്ന സ്തുതികൾക്ക് മാത്രമേ ദൈവാരാധനയെ വ്യർത്ഥതയിൽ നിന്നും കപടനാട്യത്തിൽ നിന്നും വീണ്ടെടുക്കാനാവൂ. ദൈവം തൻ്റെ കോടതി മുറിയിൽ സാക്ഷികളെ വിളിക്കുകയാണ്. അവൻ്റെ കാരുണ്യത്തിൻ്റെ ഹെസ്സദ് സഹകാരികളായ ഹസീദ്യം വിശുദ്ധരെയാണ് അവൻ സാക്ഷ്യത്തിനായി അണിനിരത്തുന്നത്. ദൈവവുമായി ഉടമ്പടി സ്ഥാപിക്കാനായി പഴയ ജീവിതശൈലികളെ അറുത്ത് കാറാത്ത് ബലിയർപ്പിച്ച് അവനോടൊപ്പം ചേർന്നവരാണ് ഈ ഹസീദ്യം. ഇന്ന് ഈശോയും മാനസാന്തരപ്പെട്ട നിലവേക്കാരെയും ജ്ഞാനം തേടിവന്ന ഷേബാരാജ്ഞിയെയും നമുക്കെതിരെ സാക്ഷ്യത്തിനായി ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ തന്നെ. തൻ്റെ ശിക്ഷണങ്ങളെ വെറുത്തുപേക്ഷിച്ചവരാണ് തൻ്റെ ജനം എന്നാണ് കർത്താവ് പറയുന്നത്. മുഷാർ, പ്രബോധനം. ജ്ഞാനഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ദൈവിക ശിക്ഷണത്തിന് ഉപയോഗിക്കുന്ന വാക്കാണത്. ദൈവം പഠിപ്പിക്കുന്ന വഴി അതൊരു അറിവ് മാത്രമല്ല, അനുസരണത്തിൻ്റെയും ദൈവാശ്രയത്വത്തിൻ്റെയും ജീവിതശൈലി കൂടിയാണ്. അതാണ് നാം പലപ്പോഴും ഉപേക്ഷിച്ച് കളയുന്നത്, അതും വെറുപ്പോടെ. സാനേ, ദൈവത്തോടുള്ള വ്യക്തിവിരോധത്തിൻ്റെ സൂചനയാണ് ആ വാക്കിൽ. ഇന്നലെ നാം കണ്ട ദൈവം വിതച്ച വിത്തിൻ്റെ മേൽ കള വിതച്ച ശത്രുവിൻ്റെ മനസ്സുപോലെ തന്നെ. ദൈവത്തെ മറന്നവർ എന്നാണ് അധർമ്മികളെയും കപട വിശ്വാസികളെയും വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വഴിയും പ്രിയവുമാണ് സത്യത്തിൽ അവർ മറന്നത്. നിയമാവർത്തനം 8 ദൈവത്തെ മറക്കുന്നവരുടെ പൊതുവായ ചില ലക്ഷണങ്ങൾ കുറിക്കുന്നുണ്ട്. അഹങ്കാരം, വിജയത്തിൻ്റെ കാരണം സ്വന്തം ശക്തിയാണെന്ന ധാരണ, അനുസരണക്കേട്, ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കൽ. ബെൽസെബൂലിൻ്റെ ഉപാസകനെന്ന് തന്നെ മുദ്ര കുത്തിയപ്പോൾ നാഥൻ തൻ്റെ വിമർശകർക്ക് ആത്മവിചിന്തനത്തിനുള്ള ചില പാഠങ്ങൾ പകർന്നു നൽകി. മത്തായി 12-ാം അധ്യായത്തിൽ വൃക്ഷവും ഫലവും തമ്മിലുള്ള പൊരുത്തം വെച്ച് നന്മതിന്മകളെ വിവേചിക്കാൻ അവിടുന്ന് ഓർമ്മിപ്പിച്ചു. ഫലം നോക്കിയാലറിയാം വൃക്ഷമെന്തെന്ന്. തുടർന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നാം വരുന്നത്. മത്തായി 12:38 യേശുവിൻ്റെ പ്രതിയോഗികൾക്ക് തർക്കുത്തരം പറഞ്ഞു തീർന്നിട്ടില്ലായിരുന്നു. അവർ ഉത്തരം പറഞ്ഞു. അപ്പേ ക്രത്തേസൻ എന്ന വാക്ക് അതാണ് സൂചിപ്പിക്കുന്നത്.
അവരുടെ നിലപാടുകളുടെ പൊള്ളത്തരം വെളിവായിട്ടും യേശുവിനെ കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി അവരുടെ പൊള്ളവാദങ്ങളെ അവർ വലിച്ചു നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കിപ്പോൾ വേണ്ടത് ഒരടയാളമാണ്, സെമേയിയോൺ. ഒരു അത്ഭുത പ്രവൃത്തിയോ ആശ്ചര്യകരമായ ഒരു സംഭവമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് യേശു ഒരു പ്രവാചകനോ മറ്റോ ആണെന്ന് അംഗീകരിക്കാമെന്ന മട്ടിൽ. ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നവർ തീർപ്പാക്കിയെടുത്ത് ഇനി വേറൊരു അടയാളം ഫലം ചെയ്യുമോ എന്നറിയില്ല. എങ്കിലും അവരുടെ ദുശാഠ്യത്തിന് വെളിവില്ലല്ലോ. ഇന്ന് സങ്കീർത്തന ശകലം 95:8 പറയും പോലെ, ദൈവസ്വരം കേൾക്കാത്തതുകൊണ്ട് അവർ ഹൃദയം കഠിനമാക്കുന്നു. ഇസ്രായേലെ കേൾക്കുക എന്ന ന്യായപ്രമാണത്തിൻ്റെ ശബ്ദം ഇന്ന് സങ്കീർത്തനം 50 മുഴങ്ങിയതാണ്. ആദ്യ 3 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കുറിക്കാൻ ഡുനാമിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ നാം കണ്ട ദൈവശക്തി തന്നെ. എന്നാൽ യോഹന്നാൻ ഈ അർത്ഥത്തിൽ ഈ വാക്ക് ഒരിക്കൽ പോലും തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പകരം അടയാളം സെമേയോൺ എന്ന വാക്കാണ്. ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു അതുല്യ പ്രവൃത്തിയാണ് ഈ അടയാളം. അത് അവൻ ചെയ്യുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ക്ഷണവും കൂടി അവൻ വെച്ചു നീട്ടുന്നുണ്ട്. അത് വേണമെങ്കിൽ തിരസ്കരിച്ചു കളയാം. നാശത്തിലേക്ക് ചരിക്കുന്നവർ അത് ചെയ്യാറുമുണ്ട്. കുരിശുമരണമാണ് നാഥൻ്റെ ഏറ്റവും വലിയ അടയാളം. 1 കൊരിന്ത്യോസ് 1:22 പറയും പോലെ, എങ്കിലും ഏറ്റവും മഹത്തായ ഈ അടയാളത്തെ പോലും കാണാതെ യഹൂദർ അവരുടെ മനസ്സിനിണങ്ങിയ വേറെ അടയാളങ്ങൾ തേടി. ഗ്രീക്കുകാർ മാനുഷിക വിജ്ഞാനവും തേടി. അവർ തങ്ങളുടെ മൗഢ്യത്തിൽ നിബദ്ധിച്ചു. ഇന്ന് ഇതേ വാക്ക് സെമേയോൺ മത്തായി ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്ന അടയാളത്തെയാണ് കുറിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി പ്രകടനത്തെയല്ല, കൃപാവർഷത്തെയുമല്ല. അതുകൊണ്ടാണ് യോനായുടെ അടയാളം മാത്രമേ നൽകപ്പെടൂ എന്ന് ഈശോ പറയുന്നത്. യോനായെക്കുറിച്ച് നിനവേക്കാർ എന്ത് മനസ്സിലാക്കി, അവനിൽ നിന്ന് അവരെന്ത് ശ്രവിച്ചു, അതിനോട് അവരെങ്ങനെ പ്രതികരിച്ചു എന്ന് കണ്ടുപഠിക്കാനാണ് ഇവിടെ ആഹ്വാനം. യോന മരിച്ചു ജീവിച്ചവനാണ്. അവൻ്റെ പ്രബോധനം കേട്ടപ്പോൾ നിനവേ അത് തള്ളിക്കളയാതെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് യോന ഇടറിയിട്ടും അവർ ഇടറാതിരുന്നത്. അവർ അത് സ്വാംശീകരിച്ചിരുന്നു. അവർക്കിനി വേറെ ഉറപ്പുകളൊന്നും വേണ്ടിയിരുന്നില്ല അടയാളവും. അവർ ചാക്കുടുത്ത് ചാരം പൂശി മനസ്സ് തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. ഇതുപോലെ തന്നെ ക്രിസ്തുനാഥനും മൃതരിൽ നിന്ന് ആദ്യജാതനായി രക്ഷയുടെ സുവിശേഷം നമ്മെ ഭരമേൽപ്പിച്ചു. യോനായേക്കാളും സോളമനേക്കാളും വലിയവനാണവൻ. ആ സൗന്ദര്യവും നന്മയും സത്യവും നാം കാണാതെ പോകരുത്. ഞാൻ ഉയർപ്പിക്കപ്പെടുമ്പോൾ എല്ലാം തന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാഥൻ പറഞ്ഞിരുന്നല്ലോ. അതിനാൽ അവനോടൊപ്പം നമ്മളും ഉയർക്കും. ഇന്ന് മിക്കാ പ്രവാചകൻ 6:1 കർത്താവ് അവനോട് പറയുന്നു, കൂം, എഴുന്നേൽക്കുക, ഉയർത്തെഴുന്നേൽക്കുക, എന്നിട്ട് ദൈവത്തിന് പറയാനുള്ള ഹൃദയമൊഴികൾ വിളിച്ചു പറയുക. അവന് വെറുത്തുപേക്ഷിച്ച പ്രിയജനത്തോട് വിളിച്ചു പറയുക. ദൈവം തൻ്റെ നിവേദനങ്ങളുമായി നമ്മുടെ ഹൃദയങ്ങളെ തേടി വരികയാണ്. കുന്നിനെയും ഭൂമിയുടെ അഗാധങ്ങളെയും അവൻ സാക്ഷികളായി കൂടെ കൂട്ടിയിട്ടുണ്ട്. ഞാനിനി എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ എന്തെങ്കിലും വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇന്നത്തെ സങ്കീർത്തനം ധ്യാനിച്ചതുപോലെ ആരാധനയും ജീവിതവും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ മിക്ക 6 നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഏത് ബലിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അനുഷ്ഠിക്കേണ്ടത് എന്ന് ചിന്തിച്ച് തലച്ചോർ വരട്ടേണ്ട. ഹൃദയം നിറച്ച് നന്ദി അർപ്പിച്ചാൽ മാത്രം മതി. നീതിയുടെ സൗരഭ്യം പരത്തുന്ന ഒരു നറു നന്ദി വാക്ക്. നീതി, നന്മ, എളിമ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ പറയും പോലെ, ഈ നന്മ നിന്നെ അഭ്യസിപ്പിച്ചിട്ടുള്ളതാണ്, അതുപോയി അനുഷ്ഠിക്കുക. അതാണ് നിനക്കുള്ള ദൈവനന്മയുടെ അടയാളം. ഓത്ത് തോബ്. ഈ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിനക്ക് നൽകപ്പെടില്ല.